ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ ബി സി എം ബാക്സ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് നമ്മൾ ദേശാന്തരീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിലൊരു വലിയ അഭന്യമുണ്ട് കാരണം ഈ കേരളത്തിലെ കാര്യങ്ങൾ പ്രത്യേകിച്ച് യു ഡി എഫിനാണോ എൽ ഡി എഫിനാണോ കേരളത്തിൽ കൂടുതൽ സാധ്യത അതല്ല ബി ജെ പിക്ക് വല്ല സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് നേരത്തെ ഒരു സീറ്റാണ് ഉണ്ടായിരുന്നത് അത് ഒന്നിൽ നിന്ന് വർദ്ധിപ്പിക്കാൻ വല്ല ചാൻസും ഉണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കേൾക്കാനായിരിക്കും പൊതുവേ നമ്മുടെ കാഴ്ചക്കാർ അല്ലെങ്കിൽ കേൾവിക്കാർ താല്പര്യപ്പെടുന്നു എന്ന് എനിക്കറിയാം പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അത് ഇപ്പോൾ കൂടുതൽ പ്രസക്തമായിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലേക്ക് പല അഭിപ്രായങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു സംഭവം വളരെ സിമ്പിളാണ് നമ്മുടെ തൊട്ട് അയൽരാജ്യമായ ബെർമയിൽ ഇപ്പോൾ ആ രാജ്യത്തിന് വരെ മ്യാൻമർ എന്ന മ്യാൻമർ എന്ന പേരിൽ അറിയപ്പെടുന്ന ബർമയിൽ പട്ടാള വിപ്ലവം ഉണ്ടായി അവിടുത്തെ പ്രധാന ഭരണാധികാരിയായിരുന്ന ശ്രീമതി ആങ്സൻ സൂക്കിയെ പട്ടാളം അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കി അപ്പോൾ ഇത് പല ആളുകളും വലിയ തോതിൽ ആഘോഷിക്കുന്നതായിട്ട് ഞാൻ കിട്ടും പ്രത്യേകിച്ച് ചില മുസ്ലിം ഗ്രൂപ്പുകളിലൊക്കെ വലിയ ആഘോഷമാണ് കാരണം ഈ റോഹിംഗ്യൻ മുസ്ലിംസ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പീഡിപ്പിക്കുമ്പോൾ ഈ സൂക്ഷി ഒന്നും തന്നെ ചെയ്തില്ല അത് അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് ദൈവശാപം എന്ന രീതിയിൽ ഇങ്ങനെ ഒരു വിധി ഉണ്ടായിരിക്കുകയാണ് പട്ടാള ഭരണാധികാരികൾ ഇവരെ ജയിലിലാക്കിയിരിക്കുന്നു ഇപ്പോൾ അവർക്കും അതിൻ്റെ ഒരു സുഖം അനുഭവിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുന്നു എന്നാണ് നമ്മുടെ നാട്ടിലെ ഈ അല്പബുദ്ധികളായിട്ടുള്ള ചില സാമൂഹ്യ ആ മാധ്യമ ജീവികൾ വിശ്വസിക്കുന്നു സത്യത്തിൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ ബാൻമർ എന്നറിയപ്പെടുന്ന പഴയ ബർമ്മയിൽ ജനാധിപത്യം എന്ന് പറഞ്ഞ സാധനം വളരെ ഈ തൊലിപ്പുറത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യഥാർത്ഥമായ ഒരു ജനാധിപത്യം അവിടെ ഒരു സമയത്തും ഉണ്ടായിട്ടില്ല ഉണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടുമാണ് കാരണം ഇത് അടിസ്ഥാനപരമായിട്ട് വളരെ പ്രാകൃതമായ ഒരു രാജ്യമാണ് ഈ ഫ്യൂഡലിസം നിലനിൽക്കുന്ന വിദ്യാഭ്യാസം കുറഞ്ഞ ജീവിത സൗകര്യങ്ങൾ വളരെ മോശമായിട്ടുള്ള രാജ്യങ്ങളിലൊന്നും ജനാധിപത്യം നിലനിൽക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് മ്യാൻമാറിൽ ജനാധിപത്യം ഉണ്ടാകാത്ത അല്ലെങ്കിൽ അവർക്ക് ജനാധിപത്യ ബോധം ഉണ്ടാകും ജനാധിപത്യ ബോധം പോയിട്ട് വെറും ബോധം പോലുമില്ല പിന്നെയാണ് ജനാധിപത്യം അതുകൊണ്ട് പാശ്ചാത്യ മാതൃകയിലുള്ള പാർലമെൻ്ററി ജനാധിപത്യമൊന്നും അവിടെ നടപ്പാക്കുകയില്ല ഇത് നേരത്തെ ഇന്ത്യ പോലെ തന്നെ ബ്രിട്ടൻ്റെ കോളനി ആയിരുന്ന ഒരു പ്രദേശമാണ് ബ്രിട്ടീഷുകാരാണ് അവിടെ സ്കൂളുകളും മറ്റുമൊക്കെ ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് വരെ ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ബർമ്മ മുപ്പത്തഞ്ചിലാണ് ബർമയെ വേർപ്പെടുത്തിയത് അതിനുശേഷം ആ ബർമ്മ ബർമ്മയായിട്ട് നിലനിന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നാൽപ്പത്തെട്ട് ജനുവരിയിൽ ബർമ്മയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി ബർമ്മയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെട്ടിരുന്ന ഓങ്സൻ എന്ന് പറഞ്ഞൊരു നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ മകളാണ് ഈ സൂചി അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും അവരൊരു ഇടക്കാല ഗവൺമെൻറ് ഉണ്ടാക്കി നമ്മുടെ നെഹ്റുവിൻ്റെ നാൽപ്പത്താറിലെ ഗവൺമെൻറ് പോലെ ആ ഇടക്കാല ഗവൺമെൻറ്റിലെ ബാക്കി മെമ്പർമാരെയും എല്ലാം അന്ന് തന്നെ വെടിവെച്ച് കൊന്നു പത്ത് പേരെ ഒറ്റയടിക്ക് വെടിവെച്ച് കൊന്നുള്ളതാണ് ചരിത്രം അങ്ങനെ അന്ന് മുതൽക്ക് ഇന്ന് വരെയും ഈ ചോരയിൽ മുങ്ങിയ ഒരു ചരിത്രമാണ് ഈ രാജ്യത്തിനുള്ളത് അറുപത്തിരണ്ട് മുതൽക്ക് സമ്പൂർണ്ണമായ പട്ടാള വരും ഭരണമായിരുന്നു പട്ടാളഭരണം നിലനിൽക്കുന്ന സമയത്താണ് ബർമ എന്നുള്ള പേര് മാറ്റി മ്യാൻമർ എന്നാക്കി മാറ്റിയത് പക്ഷേ വേറെ യാതൊരു കാര്യത്തിലും മാറ്റമില്ല പട്ടാളത്തിൻ്റെ അതേ എന്താണ് അധികാരപ്രമത്തത അതേ അരാജകത്വം ഇപ്പോഴും നിലനിൽക്കണം ഇനി ഇവിടെ ജനാധിപത്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് പോലും യഥാർത്ഥമായ ജനാധിപത്യമൊന്നും ഉണ്ടായിരുന്നില്ല ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾക്ക് പറയത്തക്ക അധികാരം ഒന്നും ഉണ്ടായിരുന്നില്ല ഇനി റോഹിംഗൻ മുസ്ലിങ്ങൾക്കെതിരെ അക്രമം നടക്കുമ്പോൾ ആങ്സൻ സൂക്കി വിചാരിച്ചെങ്കിൽ പോലും അത് തടയാൻ പറ്റുമായിരുന്നില്ല കാരണം അവർക്ക് യഥാർത്ഥത്തിൽ അധികാരം ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ അധികാരം ഏത് കാലത്തും പട്ടാളത്തിൻ്റെ കയ്യിലായിരുന്നു ഇപ്പോൾ പട്ടാളം ആ പരിമിതമായ അധികാരം പോലും തിരിച്ചെടുത്തിരിക്കുന്നു പരിപൂർണ്ണ അധികാരം പട്ടാളം കൈയടക്കിയിരിക്കുന്നു ഇതാണ് സത്യം അത് മനസ്സിലാക്കാതെ ഇവിടെ ആങ്സെൻ സൂചി ജയിൽ പോയേ എന്ന് പറഞ്ഞ് ഈ പൂത്തിരി കത്തിക്കുന്ന ആളുകളോട് സഹതപിക്കുക അല്ല നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇനി ഇതിൻ്റെ സങ്കടകരമായ വശമെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഹിംഗൻസ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവരിപ്പോൾ വറചട്ടിൽ നിന്ന് എഴുതിയിലേക്കെ പോയിട്ടില്ല അവരെ ഇത്രനാളും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത് ഇനി തുടർന്ന് ബുദ്ധിമുട്ടിക്കുന്നത് പട്ടാളമാണ് അവരുടെ ഗ്രാമങ്ങൾ കത്തിക്കുന്നത് അവരെ വീട്ടിൽ നിന്ന് ഓടിക്കുന്നത് അവരെ അതിർത്തി കടത്തി പറപ്പിക്കുന്നത് പട്ടാളമാണ് അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട് കാരണമെന്ന് വെച്ചാൽ ഇവർ യഥാർത്ഥത്തിൽ ഈ മ്യാൻമർകാരല്ല ബർമീസ് ഭാഷ സംസാരിക്കുന്നവർ പോലുമല്ല അവർ ബംഗാളികളാണ് ബംഗാളിൽ നിന്ന് പണ്ടേതോ കാലത്ത് ഈ മ്യാൻമറിലേക്ക് കുടിയേറിയ ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളാണ് ഈ റോഹിംഗ്സ് അസ ഈ ബർമയിൽ അവിടെ ബർമീസ് ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങളുണ്ട് ഏതാണ്ട് നാലര ശതമാനത്തോളം ആളുകളുണ്ട് അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ അവിടെ ബാക്കി ആൾക്കാർക്കുള്ള പ്രശ്നം തന്നെ അവർക്കുള്ളൂ ജനസംഖ്യയുടെ ഏതാണ്ട് എൺപത്താറ് ശതമാനം എൺപത്തെട്ട് ശതമാനം ബുദ്ധമതക്കാരാണ് ആറ് ശതമാനത്തിൽ കൂടുതൽ ക്രിസ്ത് ക്രൈസ്തവരുണ്ട് അത് അധികവും ഈ ഗിരിവർഗ പ്രദേശങ്ങളിലാണ് നമ്മുടെ മിസോറം നാഗാലാൻഡ് പോലെയുള്ള പ്രദേശങ്ങൾ അവിടെയുണ്ട് അങ്ങനെയുള്ള ഗിരിവർഗ പ്രദേശങ്ങളിലാണ് ഈ ക്രൈസ്തവ ന്യൂനപക്ഷമുള്ളത് അവിടെ ബർമീസ് ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ട് അവരല്ല ഈ ബംഗാളി സംസാരിക്കുന്ന ആളുകൾ അവർ പ്രധാനമായിട്ടും നമ്മുടെ ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ് കൂടുതലുള്ളത് അതുതന്നെ ഒരു ചരിത്രപരമായ കൗതുകം ഉണ്ടായില്ലകത്ത് ഈ ബംഗ്ലാദേശിൻ്റെ ചിറ്റകോങ് ഹിൽ ട്രാക്സ് എന്ന് പറഞ്ഞ പ്രദേശത്ത് അമുസ്ലിങ്ങളാണ് കൂടുതലുള്ളത് പ്രത്യേകിച്ച് ബുദ്ധമതക്കാരാണ് ഈ മ്യാൻമാറിനോട് ചേർന്ന് കിടക്കുന്ന ചിറ്റകോങ് പ്രദേശത്ത് ബുദ്ധമതക്കാർ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഭാഗത്ത് ബംഗാളി സംസാരിക്കുന്ന ഉണ്ട് ഈ പ്രദേശം സത്യത്തിൽ ഇന്ത്യയോട് കൂടി ചേർക്കേണ്ടതായിരുന്നു വിഭജന കാലത്ത് കാൽക്കട്ട ഇന്ത്യയിൽ നിലനിർത്തുന്നതിന് ഒരു പ്രതിഫലം എന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രത്യുപകാരം എന്ന രീതിയിലാണ് ചിറ്റകോങ്ങ് കിഴക്കൻ പാകിസ്ഥാനിൽ നിലനിർത്തിയത് അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് നേരെ മറിച്ച് ഈ പ്രദേശം ഇന്ത്യയിലായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള കുഴപ്പമുണ്ടാകുമായിരുന്നില്ല ഇപ്പോൾ നമ്മളാരും വിചാരിച്ചാൽ റാഡ് ക്ലിഫ് ലൈൻ മാറ്റി വരയ്ക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് സഹിക്കം മാറുകയുള്ളൂ ഏതായാലും ഇവരെ ബംഗാളി ഭാഷ സംസാരിക്കുന്നവരാണ് ബംഗാളി തന്നെ ഒരു പ്രാകൃത രൂപമാണ് ഈ പാവങ്ങൾ സംസാരിക്കുന്നത് ഇവർ വിഭജനവാദികളാണ് വിഘടനവാദികളാണ് എന്ന് മുദ്രയടിച്ചിട്ടാണ് ഇവരെ പട്ടാളം ഈ രീതിയിൽ പീഡിപ്പിക്കുകയും അവരുടെ ജന്മസ്ഥലത്ത് നിന്ന് ആട്ടി ഓടിക്കുകയും ചെയ്യുന്നു ആങ്സൻ സൂചിപ്പോയതുകൊണ്ട് ഇവരുടെ ജീവിത സാഹചര്യങ്ങളിൽ യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല ഇനി മാറ്റം ഉണ്ടാകണമെങ്കിൽ തന്നെ ഗുണപരമായ മാറ്റമായിരിക്കില്ല അവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാവുകയാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുതിരി കത്തിക്കുന്ന ആളുകൾ ദൈവത്തെ ഓർത്ത് വടച്ചാമ്പുരാനും ഓർത്ത് ഈ കാര്യം ഓർക്കുക അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക അവരോട് സഹതപിക്കുക അല്ലാതെ നമുക്ക് വേറെയാതൊന്നും ചെയ്യാൻ പറ്റുകയില്ല നമ്മൾ എന്തു ചെയ്താലും ഫലവുമില്ല ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബാക്സ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം ബട്ടണും അമർത്തു